फ्रेंड्स वेलकम बैक टू अवर चैनल वेल्थी लाइफ इन्दे इन्नते वीडियो इल नम्मल निफ्टीयुडे पी रेश्यो कुरिच्चाण डिस्कस चेय्युन्नत नमुक्करियाम 23 मार्च 2020 निफ्टी अतिन्दे लोवेस्ट लेवल आय 7500 गवर्नमेंट कोरोना वायरसिन्दे स्प्रेड कारणम इंडिया लॉकडाउन प्रख्यापिच्चतु एसेंशियल सर्वीससुम गुड्स ട്രാൻസ്പോർട്ടേഷനും ഒഴികെ ഇന്ത്യയിൽ ബാക്കി എല്ലാ സെക്ടറിലും കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആയിരുന്നു അത് കാരണം ഒരുപാട് എക്കണോമിക് അനലിസ്റ്റുകളും ഫിനാൻഷ്യൽ അതോറിറ്റീസും ഇന്ത്യയിൽ ഒരു എക്കണോമിക് സ്ലോ ഡൗൺ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കൂടാതെ ഇന്ത്യയിൽ 1.2 crore പീപ്പിൾസ് പോവർട്ടിയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് തുടങ്ങിയ പ്രെഡിക്ഷൻസുകൾ വന്നു അതിനു ശേഷം 100 ദിവസത്തിന് ശേഷം അതായത് ഇന്ന് 11 ജൂലൈ 2020 നിഫ്റ്റി അതിൻ്റെ ലെവലായ 10,700 ലെവലിലാണ് 23 മാർച്ച് 2020 മുതൽ 11 ജൂലൈ 2020 വരെയുള്ള ഈ 100 ദിവസത്തെ പീരീഡ് എടുത്താൽ നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാകും മാർക്കറ്റ് അതിവേഗം ഒരു പുൾ ബാക്ക് നടത്തി 7500 ലെവലിൽ നിന്നും ഇത് അതിവേഗം ഒരു പുൾ ബാക്ക് നടത്തി 10,700 ലെവലിലേക്ക് എത്തി ടെക്നിക്കൽ അനാലിസിസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകാം ഇതൊരു പുൾ ബാക്ക് മാത്രമാണ് പക്ഷേ ഇതിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ മാർക്കറ്റ് യഥാർത്ഥത്തിൽ ഇത് ഒരു ഓവർബോട്ട് സോണിൽ എത്തിയോ എന്നുള്ളത് മാർക്കറ്റ് ഓവർബോട്ട് സോണാണോ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ വാല്യുവേഷൻ കറക്റ്റ് വാല്യുവേഷൻ ഇപ്പോൾ എത്രയാണ് ഇത് അറിയാനുള്ള ഒരു ടൂളാണ് നിഫ്റ്റി പി ഇ ഈ ടൂൾ വഴി നമ്മൾ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് വാല്യൂവിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വർത്ത്ഫുള്ളാണോ അല്ലെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റിന് പറ്റിയ സമയമാണോ അതോ അല്ലെങ്കിൽ ഒരു ട്രേഡർ മാർക്കറ്റ് ഓവർബോട്ട് സിറ്റുവേഷനിലെത്തിയാൽ എന്ത് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കും നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് മനസ്സിലാക്കാം എന്താണ് നിഫ്റ്റി പി ഇ റേഷ്യോ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ് നിഫ്റ്റിയുടെ പി ഇ വാല്യൂ 20 നിഫ്റ്റിയുടെ പി ഇ വാല്യൂ 20 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ മാർക്കറ്റിൽ നിന്നും 1 രൂപ സമ്പാദിക്കുന്നതിന് വേണ്ടി എനിക്ക് 20 രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ഇനി നിഫ്റ്റിയുടെ പി ഇ വാല്യൂ പറയുകയാണ് 10 എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ നിന്നും 1 രൂപ സമ്പാദിക്കുന്നതിന് വേണ്ടി ഞാൻ മാർക്കറ്റിൽ 10 rupees ഇൻവെസ്റ്റ് ചെയ്യണം ഇനി നിഫ്റ്റിയുടെ പി ഇ വാല്യൂവിനെ നമുക്കൊരു ചാർട്ടിൽ പ്ലോട്ട് ചെയ്ത് നോക്കാം നിഫ്റ്റിയുടെ പി ഇ വാല്യൂ 14 മുതൽ 28 വരെയുള്ള റേഞ്ചുകളിൽ സൈക്ലിക്കായിട്ടാണ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് ഹിസ്റ്റോറിക്കലി നിഫ്റ്റിയുടെ പി ഇ വാല്യൂ എപ്പോൾ 28 മുകളിലെത്തുന്നു അപ്പോൾ ഒരു മാർക്കറ്റ് കറക്ഷൻ നോർമലി സംഭവിക്കാറുണ്ട് ഈ മാർക്കറ്റ് കറക്ഷൻ 2008 ജൂലൈയിലും സംഭവിച്ചു നിഫ്റ്റി പി ഇ എപ്പോൾ 14 താഴെയാണോ അതായത് നിഫ്റ്റി പി ഇ 12 മുതൽ 15 വരെയുള്ള സിറ്റുവേഷനിലാണെങ്കിൽ മാർക്കറ്റ് ഓവർസോൾഡ് സോണിലായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അതായത് വാല്യുവേഷൻ ഇൻഎക്സ്പെൻസീവ് ആണ് ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈമാണ് നിഫ്റ്റി 15 മുതൽ 20 വരെ നിഫ്റ്റി പി ഇ 15 മുതൽ 20 വരെയുള്ള സമയങ്ങളിൽ ആവറേജ് ആയിട്ട് വാല്യുവേഷൻ നിഫ്റ്റി പി ഇ 25 മുകളിൽ എത്തിയാൽ അതിനെ മാർക്കറ്റ് വളരെ എക്സ്പെൻസീവ് മാർക്കറ്റായിട്ടാണ് കണക്കാക്കുന്നത് അഥവാ മാർക്കറ്റിനെ ഓവർബോട്ട് സോൺ ഓവർബോട്ട് സോണിൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് നല്ലൊരു ഔട്ട്കം ജനറേറ്റ് ചെയ്യാൻ പറ്റുകയില്ല കൂടാതെ നിഫ്റ്റി എപ്പോൾ 28 മുകളിലെത്തുന്നു അപ്പോൾ കറക്ഷൻ്റെ പ്രോബബിലിറ്റിയും വരും ഇനി 10 ജൂലൈ 2020 നിഫ്റ്റിയുടെ പി ഇ റേഷ്യോ നോക്കിയാൽ അത് 28.27 ആണ് ഞാൻ ഇവിടെ ഒരു ചാർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഈ ചാർട്ടിൽ 2019-2018 വർഷത്തെ പി ഇ റേഷ്യോ നോക്കാം 2019 ജൂലൈയിൽ 28.3 ആയിരുന്നു അതിനുശേഷം മാർക്കറ്റ് കറക്റ്റായി 2018 സെപ്റ്റംബറിലും 27.5 ഓഗസ്റ്റിൽ 28.2 ഇതിനുശേഷവും റേഷ്യോ പി ഇ റേഷ്യോ കറക്റ്റായി അതായത് എപ്പോഴെങ്കിലും നിഫ്റ്റിയുടെ പി ഇ റേഷ്യോ 28
മുകളിലെത്തുമ്പോൾ അതൊരു കറക്ഷൻ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇത് ഹിസ്റ്റോറിക്കലി റിപ്പീറ്റ് ചെയ്ത് ഹിസ്റ്ററി റിപ്പീറ്റിംഗ് ഇറ്റ്സെൽഫ് എന്ന് പറയുന്ന കണക്ക് ഹിസ്റ്റോറിക്കലി റിപ്പീറ്റ് ചെയ്ത് വരികയുമാണ്. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ട്രേഡേഴ്സിന് ഒബ്വിയസ്ലി അലർട്ട് ആവേണ്ട സമയം കൂടിയാണിത്. ഇനി നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ഒരു നെക്സ്റ്റ് ഫാക്റ്റാണ് നിഫ്റ്റി പിഇയുടെ അനാലിസിസ് കൊണ്ട് മാത്രം നമ്മൾക്ക് 2020 ജൂലൈയിൽ മാർക്കറ്റ് ക്രാഷ് ആവും അല്ലെങ്കിൽ ഒരു കറക്ഷൻ ബിഗ് കറക്ഷൻ വരുമെന്ന് പറയാൻ കഴിയുമോ എന്നുള്ളതാണ്. ഇതിന് ഉത്തരമായി ഞാനിവിടെ രണ്ട് ഗ്രാഫുകൾ ഷോ ചെയ്യുന്നുണ്ട്. ഇതിൽ ഒന്നാമത്തെ ഗ്രാഫ് 2019 നിഫ്റ്റി പിഇയുടെയും രണ്ടാമത്തെ ഗ്രാഫ് 2020 നിഫ്റ്റി പിഇയുടെയും ഗ്രാഫാണ്. 2019 ജൂലൈയിൽ നിഫ്റ്റിയിൽ ഒരു ബിഗ് കറക്ഷൻ വന്നു. ആ കറക്ഷൻ്റെ സമയത്ത് പിഇ വാല്യൂ 27.81 ഇപിഎസ് വാല്യൂ 407.99 ഇപ്പോൾ ഇപ്പോൾ അതായത് 2020 ജൂലൈയിൽ നിഫ്റ്റിയുടെ പിഇ വാല്യൂ 28.27 ഇപിഎസ് വാല്യൂ 380.9 രണ്ട് ഗ്രാഫുകൾ നോക്കിയാലും നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്, നിഫ്റ്റി ഓവർബോട്ട് സോണാണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട രണ്ടാമത്തെ ഫാക്റ്റ് എന്താണ്? ഒന്ന്, നിഫ്റ്റിയുടെ പിഇ വാല്യൂ അസസ് ചെയ്ത് കഴിഞ്ഞു. ഇനി മാർക്കറ്റിൻ്റെ കറക്ഷനെ നിയന്ത്രിക്കുന്ന രണ്ടാമത്തെ ഫാക്ടർ എന്താണ് എന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ഫാക്ടറാണ് ഇപിഎസ്, ഏർണിംഗ് പെർ ഷെയർ ഓഫ് നിഫ്റ്റി 50. ഇനി നിഫ്റ്റി 50 ഏർണിംഗ് പെർ ഷെയർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നോക്കാം. നമുക്കറിയാം നിഫ്റ്റി 50 ഇൻഡെക്സിൽ 50 കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 50 കമ്പനികളുടെയും ഇപിഎസിൻ്റെ വെയ്റ്റഡ് ആവറേജിനെയാണ് നിഫ്റ്റി 50 ഇപിഎസ് എന്ന് പറയുന്നത്. ഇനി ഇപിഎസ് എന്താണെന്ന് നോക്കാം. ഇപിഎസ് എന്ന് പറഞ്ഞാൽ ഏർണിംഗ് പെർ ഷെയർ ഓഫ് എ കമ്പനി, അതായത് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റബിലിറ്റിയെ അതിൻ്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗറിനെയാണ് ഇപിഎസ് എന്ന് പറയുന്നത്. ഇനി നോക്കാം ഇപിഎസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി, നിഫ്റ്റി പിഇ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നിഫ്റ്റി പിഇയും നിഫ്റ്റി ഇപിഎസും തമ്മിൽ ഒരു റിലേഷനുണ്ട്. ആ റിലേഷൻ ഫുൾഫിൽ ആയാലാണ് മാർക്കറ്റിൽ കറക്ഷൻ വരാനുള്ള പ്രോബബിലിറ്റി. ആ റിലേഷൻ എന്തെന്ന് നോക്കാമെന്നതിന് വേണ്ടി നമുക്ക് 2019 ജൂലൈയിലെ ചാർട്ടിലേക്ക് നോക്കാം. 2019 ജൂലൈയിലെ ചാർട്ടിൽ ഇപിഎസും നിഫ്റ്റി പിഇയും കൺവെർജ് ചെയ്യുകയാണ് ഒരു പോയിൻറ്റിൽ, അതായത് നിയർ ടു 24-25 ജൂലൈ 19 അടുത്ത്. അതിനുശേഷമാണ് മാർക്കറ്റിൽ ഒരു കറക്ഷൻ വന്നത്. അതേ ക്രൈറ്റീരിയ നമ്മൾ 2020 ജൂലൈയിൽ അപ്ലൈ ചെയ്താൽ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നിഫ്റ്റി പിഇയെ ബേസ് ചെയ്ത് റെഫർ ചെയ്ത് പറയുമ്പോൾ ഇപിഎസ് കൺവെർജ് ചെയ്യുകയല്ല മറിച്ച് ഡൈവെർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഡൈവെർജിൽ നിന്നും നമുക്ക് ഒരു കാര്യത്തിലേക്ക് എത്താം, ഇപിഎസ് മാർക്കറ്റിനെ ഒപ്റ്റിമിസ്റ്റിക് ആക്കുന്നു. അതായത് ഇപിഎസിൻ്റെ ടേംസിൽ പറഞ്ഞാൽ മാർക്കറ്റിൽ ഇപ്പോഴും ബുള്ളിഷ് ട്രെൻഡാണ്, ഇനി ആ ബുള്ളിഷ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനും ചാൻസ് ഉണ്ട്. കാരണം ഇപിഎസ് ഈസ് ഡൈവേർജിങ് അവേ ഫ്രം ദ പിഇ നിഫ്റ്റി പിഇ. ഇനി നോക്കാം എന്തുകൊണ്ടാണ് ഇപിഎസ് നിഫ്റ്റി പിഇയിൽ നിന്നും ഡൈവേർജ് ആവുന്നതിനുള്ള കാരണം. നമ്മൾ കമ്പനികളുടെ ക്വാർട്ടർ 4 റിസൾട്ട്സ് അനലൈസ് ചെയ്ത് കഴിഞ്ഞു, ക്വാർട്ടർ 4 റിസൾട്ട്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കമ്പനികളുടെ ക്വാർട്ടർ 1 റിസൾട്ട്സും വന്നു തുടങ്ങി. ക്വാർട്ടർ 3 റിസൾട്ട്സും ക്വാർട്ടർ 4 റിസൾട്ട്സും കമ്പയർ ചെയ്യുമ്പോൾ ഡ്യൂ ടു ദ COVID-19 ആൻഡ് ലോക്ക്ഡൗൺ ഇഷ്യൂ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയിൽ വളരെ വ്യക്തമായ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതായത് ഇപിഎസിൻ്റെ ഡെഫിനിഷനിൽ തന്നെ പറയുന്നുണ്ട് പ്രോഫിറ്റബിലിറ്റി ഡിവൈഡഡ് ബൈ ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർ, അതായത് ഇപിഎസ് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇപിഎസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇപിഎസും നിഫ്റ്റി പിഇയും തമ്മിൽ ഒരു ഡൈവർജിങ് റിലേഷൻ വരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് ഇൻഡിക്കേറ്ററിനെ കണ്ടുകഴിഞ്ഞു, നിഫ്റ്റി പിഇയും നിഫ്റ്റി ഇപിഎസിനെയും. ആ രണ്ട് ഇൻഡിക്കേറ്റേഴ്സും രണ്ട് കാര്യങ്ങളിലാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. നിഫ്റ്റി പിഇ പറയുന്നു മാർക്കറ്റ് ഓവർബ്രോഡ് സോണിലാണ്, നിഫ്റ്റി ഇപിഎസ് പറയുന്നു മാർക്കറ്റ് ഒപ്റ്റിമിസ്റ്റാണ് അല്ലെങ്കിൽ ഒരു ബുൾ റണ്ണിന്
പ്രോബിലിറ്റി ഉണ്ട്. ഈ രണ്ട് ഫാക്ടേഴ്സും ഡിബറ്റബിൾ ആണ്. അതോടൊപ്പം തന്നെ പറയാനുള്ള വേറൊരു കാര്യം എന്നത്, മാർക്കറ്റിൽ എക്കണോമിക് സ്ലോ ഡൗൺ സംഭവിക്കുന്നു. ദാറ്റ് ഈസ് എ ട്രൂ ഫാക്ട്, എവറി വൺ വിൽ നോ എബൌട്ട് ദാറ്റ്. മാർക്കറ്റ് റിക്കവർ ആവാനും ഒരു സ്റ്റേബിൾ പൊസിഷനിലെത്താൻ നമുക്കറിയാം ഒന്നൊന്നര വർഷത്തോളം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കും. ആ ടൈമിൽ ബിഗ് കറക്ഷൻസ് സംഭവിക്കാം. അതുകൊണ്ട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അതിന് മെൻ്റലി പ്രിപ്പയർ ചെയ്യണം എന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് ഓൺ ടൈം അല്ലെങ്കിൽ ലംസം ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ല മാർക്കറ്റിലുള്ളത്. ഇവിടെ ഒരു സിപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു സേഫ് സ്ട്രാറ്റജി. കാരണം ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ഒരു ഫ്രഷ് പൊസിഷൻ എടുക്കാനുള്ള ഒരു സീനറിയോയും ഞാൻ മാർക്കറ്റിൽ കാണുന്നതുമില്ല. പക്ഷേ വി ക്യാൻ ഗോ ഫോർ സിപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഉദാഹരണത്തിന്, നമ്മളൊരു 40,000 രൂപ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫസ്റ്റ് വി ഇൻവെസ്റ്റ് 10,000. ആഫ്റ്റർ ദാറ്റ് വി ക്യാരി ദ ക്യാഷ് ഓൺ അവർ ഹാൻഡ്. ആഫ്റ്റർ ദാറ്റ് വെൻ ബിഗ് കറക്ഷൻസ് ആർ കമ്മിങ് ദെൻ ഓൺലി ഇൻവെസ്റ്റ് ദ എമൗണ്ട്. അതോടൊപ്പം തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട. കാരണം പ്രോഫിറ്റ് ബുക്കിംഗ് ഇൻവെസ്റ്റ്മെൻറ്റിനോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ തന്നെ പ്രോഫിറ്റ് ബുക്കിങ്ങും ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മളുടെ ഫുൾ വെൽത്ത് എറോഡ് ആവാനുള്ള നല്ല പ്രോബബിലിറ്റി ഈ മാർക്കറ്റിലുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.